മുക്ക നഗരസഭയിലെ ജാഗ്രതാ സമിതി അംഗങ്ങൾക്ക് പരിശീലനം സംഘടിപ്പിച്ചു. UMS ഓഡിറ്റോറിയത്തിൽ നടന്ന പരിശീലനം വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ ഇപ്പോഴും കടുത്ത സ്ത്രീവിരുദ്ധത നിലനിൽക്കുന്നുണ്ടെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. ഏറെ പുരോഗമനം അവകാശപ്പെടുന്ന പുതിയ തലമുറയിലും കടുത്ത സ്ത്രീവിരുദ്ധത ഇപ്പോഴും നടമാടുകയാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു. ഏറ്റവും കർശനമായ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ നാട്ടിലുണ്ടെങ്കിലും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്ക് കാര്യമായ കുറവില്ലെന്നും അവർ പറഞ്ഞു. മുക്കം നഗരസഭാതല ജാഗ്രതാ സമിതി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് വനിതാ കമ്മീഷൻ നോക്കുന്നതെന്നും പി സതീദേവി പറഞ്ഞു. ജാഗ്രതാ സമിതികളുടെ പ്രാധാന്യം ഇനിയും ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. ദുരന്തം ഉണ്ടായതിന് ശേഷമല്ല, അതിന് മുൻപ് തന്നെ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കണം. ചെറുപ്പത്തിൽ തന്നെ ലൈംഗിക വിദ്യാഭ്യാസം നൽകുക എന്നത് വിദേശ രാജ്യങ്ങളിലടക്കം നടന്നു വരുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഇത് പറയുമ്പോൾ പലരും നെറ്റിച്ചുളിക്കുകയാണെന്നും അവർ കുറ്റപ്പെടുത്തി. ലിവിംഗ് ടുഗദറിനെക്കുറിച്ച് ആലോചിക്കുന്ന പുതിയ തലമുറയിൽ ബന്ധങ്ങൾ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. ചെറുപ്പം മുതൽ തന്നെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വീടുകളിൽ നിന്ന് തന്നെ രണ്ട് തരമായി കാണാനുള്ള ശ്രമമാണ് നടന്നു വരുന്നത്. ഇത് പെൺകുട്ടികളിൽ വലിയ അപകർഷതാബോധം വളർത്തുന്നതായും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു. ചടങ്ങിൽ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷനായി. നഗരസഭയുടെ ആദരവ് ചെയർമാൻ PT ബാബു നൽകി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി, സാമൂഹ്യ പ്രവർത്തക കാഞ്ചനമാല, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ വി കുഞ്ഞൻ മാസ്റ്റർ, KK റുബീന, പ്രജിത പ്രദീപ്, മുഹമ്മദ് അബ്ദുൽ മജീദ്, ഇ സത്യനാരായണൻ മാസ്റ്റർ, മുഖമസൈ സജിത് സജീവ്, നഗരസഭാ കൗൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. അഡ്വക്കേറ്റ് CK സാജിറ ക്ലാസിന് നേതൃത്വം നൽകി. CTV പ്രാദേശിക വാർത്ത മുക്കം.